എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മൊബൈൽ ഫോണാണ്. ഇത് ആക്ച്വലി ഒരു പുതിയ മൊബൈലിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒന്നുമല്ല. ഈ മൊബൈൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 മാസത്തോളമായി. സോ ഇത്രയും ലേറ്റായി ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൊബൈലിൻ്റെ ക്യാമറയെപ്പറ്റി മാത്രം പറയാനാണ്. ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും ഒക്കെ വീഡിയോ ചെയ്യുന്നവർക്കും മൊബൈൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറയാണ് ഈ മൊബൈലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ മൊബൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിന്നിവിടെ മെയിനായിട്ട് ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻ എല്ലാം നമുക്കൊന്ന് ബ്രീഫായി പറഞ്ഞു പോകാം. ഇതിൻ്റെ കൂടെ ഇതുപോലെ ഒരു സോഫ്റ്റ് സിലിക്കൺ ബാക്ക് കവർ കിട്ടിയിട്ടുണ്ട്. 3 കളർ വേരിയൻറ്റിലാണ് ഈ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് ബ്ലൂ കളർ വേരിയൻ്റാണ്. അതുപോലെ ഹാർഡ്വെയർ നോക്കുകയാണെങ്കിൽ 3 കോമ്പിനേഷനിൽ ഇത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതായത് 64 GB 4 GB, 64 GB 6 GB, പിന്നെ 128 GB 6 GB. ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റായ 128 GB 6 GB ഇപ്പോഴത്തെ വില 12,999 രൂപയാണ്. ഇത് തുടക്കത്തിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ 18,000 രൂപയ്ക്കൊക്കെ മുകളിൽ വിറ്റുകൊണ്ടിരുന്ന ഒരു മോഡലായിരുന്നു. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 16 സെൻറ്റിമീറ്റർ, അതായത് 6.3 ഇഞ്ച്, 2340x1080 റെസൊല്യൂഷനുള്ള Full HD+ ഡിസ്പ്ലേ ആണിത്. ഇനി ഇതിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് എബൌട്ട് ദ ഫോൺ നോക്കാം. ഇതിൻ്റെ ഡിവൈസ് നെയിം Realme 3 Pro എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. റാം 4 GB ആണ്. 64 GB ഇൻറ്റേണൽ മെമ്മറി ഉണ്ട്. ആൻഡ്രോയിഡ് വേർഷൻ P ആണ്. 2.2 GHz ക്ലോസ് സ്പീഡുള്ള സ്നാപ്ഡ്രാഗൻ്റെ 710 എന്ന ഒക്ടാകോർ AI പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ 4000 mAh ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ്ങും എല്ലാം ഉണ്ട് ഇതിൽ. ഇതിലെ സിം കാർഡ് സ്ലോട്ട് ഹൈബ്രിഡ് ടൈപ്പ് അല്ല, മെമ്മറി കാർഡിന് വേണ്ടി ഇതിലൊരു ഡെഡിക്കേറ്റഡ് സ്ലോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഒരു പവർ ബട്ടൺ മാത്രമേ ഉള്ളൂ. മുകളിൽ ഇവിടെ സെക്കൻഡറി മൈക്രോഫോൺ കാണാം. താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അതിൻ്റെ അടുത്തായി മെയിൻ മൈക്രോഫോൺ ഉണ്ട്. പിന്നെ ചാർജിംഗ് കം USB പോർട്ടും ഉണ്ട്. USB സാധാരണ USB ആണ്, Type-C അല്ല. അപ്പോൾ ഇത്രയുമാണ് മെയിനായി ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയിലേക്ക് കടക്കാം. ഇതിൻ്റെ മെയിൻ ക്യാമറ 16+5 MP ഡുവൽ ക്യാമറയാണ്. 108 MP ക്യാമറകൾ വരുന്ന ഈ കാലത്ത് 16 MP തന്നെ വളരെ നല്ലൊരു ക്വാളിറ്റി തരുന്നു എന്നതാണ് ഈ ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 25 MP സിംഗിൾ ക്യാമറയാണ്. ഇനി അടുത്തതായി ഇതിൻ്റെ ക്യാമറയുടെ വിവിധതരം മോഡുകളെപ്പറ്റിയും സെറ്റിംഗ്സിനെ പറ്റിയും വിശദമായി നോക്കാം. ആദ്യമായി ക്യാമറ ഓണാകുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. മെയിൻ ഇൻ്റർഫേസിൽ ആകെ 3 മോഡുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്: പോർട്രേറ്റ്, ഫോട്ടോ, പിന്നെ വീഡിയോ. ആദ്യമായി ഫോട്ടോ മോഡ് നോക്കാം. വേറെ വേറെ ഡിസ്റ്റൻസിലുള്ള 3 വെവ്വേറെ ഓബ്ജക്റ്റുകൾ നമുക്ക് ഫോക്കസ് ചെയ്ത് നോക്കാം. ഓട്ടോ ഫോക്കസ് മെക്കാനിസം വളരെ ഫാസ്റ്റാണ്, പെട്ടെന്ന് തന്നെ ഫോക്കസ് ആവുന്നതായി കാണാം. 3 മോഡുകളിലും ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ആസ്പെക്ട് റേഷ്യോ മാറുന്നതായി കാണാം. ഫോട്ടോ മോഡിൽ ഫുൾ സ്ക്രീൻ സൈസാണ് വരുന്നത്. വീഡിയോ മോഡിൽ അത് ഓട്ടോമാറ്റിക്കായി 16:9 മാറുന്നുണ്ട്. എന്നാൽ പോർട്രേറ്റ് മോഡിൽ ഡിസ്പ്ലേ ഒന്നുകൂടി ചുരുങ്ങി 4:3 മാറുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറ സെറ്റിംഗ്സ് നോക്കാം. ഇതിൽ ഫിംഗർ പ്രിൻറ് ഷൂട്ടിംഗ് അവൈലബിൾ ആണ്. അത് ആവശ്യമെങ്കിൽ ഓൺ ചെയ്യുക. പിന്നീട് കാണുന്നതാണ് AI സീൻ റെക്കഗ്നീഷൻ. അതായത് ഈ ഓപ്ഷൻ ഓൺ ചെയ്തു വെച്ചാൽ സീനുകൾ ഓട്ടോമാറ്റിക്കായി ഡിറ്റക്റ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള മോഡുകൾ ഓട്ടോമാറ്റിക്കായി ക്യാമറ തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതിന് താഴെ വാട്ടർമാർക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഏറ്റവും മുകളിലായി ഇമേജിൻ്റെ റേഷ്യോ മാറ്റാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. ഫുൾ സ്ക്രീൻ, 4:3, സ്ക്വയർ സൈസ് എന്നിങ്ങനെ 3 സൈസിലാണ് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, AI സീൻ ഡിറ്റക്ഷൻ എനേബിൾഡ് ആയതുകൊണ്ട് ക്ലോസ് ആയ ഒബ്ജക്റ്റ് ഫോക്കസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായി മാക്രോ ലെൻസ് എനേബിൾഡ് ആയത് കാണാം.
ഫോക്കസ് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഇതിൻ്റെ മോഡും ചേഞ്ച് ആവുന്നു. ഇനി അല്പം വൈഡ് വെച്ച് വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് ഫോട്ടോ ഫിൽറ്റേഴ്സ് കാണാം. ഈ ഒരു ഫിൽട്ടർ നമുക്ക് ചൂസ് ചെയ്യാം. ഫിൽറ്ററിൻ്റെ താഴെ ക്രോമ ബൂസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാം. അതിൻ്റെ താഴെ എച്ച് ഡി ആർ ഓപ്ഷനും ഉണ്ട്. അതിൻ്റെ താഴെയാണ് ഫ്ലാഷിൻ്റെ ഓപ്ഷൻ ഉള്ളത്. ഇനി ഫ്ലാഷിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ എടുത്ത ഫോട്ടോസ് നമുക്ക് നോക്കാം. ഇത് ഫ്ലാഷിൽ എടുത്തതാണ്, ഇത് വിത്തൗട്ട് ഫ്ലാഷ് ആണ്. നിങ്ങൾക്ക് കാണാം, ലോ ലൈറ്റിലും നല്ല ഷാർപ്പും ക്ലിയറുമായ ഇമേജാണ് കിട്ടിയത്. ഇനി നമുക്ക് ഇതിൻ്റെ പോർട്രേറ്റ് മോഡ് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക്കായി ബ്ലർ ആകുന്നതായി കാണാം. ഡെപ്ത് ഓഫ് ഫീൽഡ് ഒക്കെ നല്ല പോലെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വീഡിയോ മോഡ് നോക്കാം. ഇതിലിവിടെ സൈഡിലുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നൈറ്റ്സ്കേപ്പ്, പനോരമ, എക്സ്പേർട്ട്, ടൈം ലാപ്സ്, സ്ലോ മോഷൻ എന്നീ മോഡുകളും കാണാം. ഇപ്പോൾ പനോരമ മോഡാണ് ഉള്ളത്. നൈറ്റ് ടൈമിലായതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇത് ചെയ്ത് കാണിക്കാൻ നിവൃത്തിയില്ല. അടുത്തതായി ഇതിൻ്റെ സ്ലോ മോഷൻ മോഡാണ്, അതും തൽക്കാലം ഇപ്പോൾ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ഇതിൻ്റെ സാമ്പിൾ വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അടുത്തതായി ഇതിലെ ടൈം ലാപ്സ് ഓപ്ഷനാണ്. കറക്റ്റായി വന്നില്ല. ഇനി ഈ വാച്ച് വച്ച് ഒന്നുകൂടി ടൈം ലാപ്സ് എടുത്തു നോക്കാം. അടുത്തതായി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡായ എക്സ്പേർട്ട് മോഡിനെ പറ്റിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഡി എസ് എൽ ആറിലൊക്കെ ഉള്ളതുപോലെയുള്ള എല്ലാവിധ മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാവുന്നതാണ്. ഇവിടെ എക്സ്പോഷർ ചേഞ്ച് ചെയ്യാം. ഇവിടെ വൈറ്റ് ബാലൻസിൻ്റെ ഓപ്ഷനാണ്. ഓട്ടോ ആൻഡ് മാനുവൽ ഫോക്കസ് ഇവിടെ വെച്ച് സെലക്ട് ചെയ്യാം. ഇവിടെ വെച്ച് ഇതിൻ്റെ എക്സ്പോഷർ വാല്യൂം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് ഇതിൻ്റെ നൈറ്റ്സ്കേപ്പ് മോഡാണ്, അത് സെലക്ട് ചെയ്താൽ ലോങ് എക്സ്പോഷറിൽ ക്ലിക്ക് ആവുന്നതായിരിക്കും. സാധാരണയായി ഡി എസ് എൽ ആറിലൊക്കെ സ്ലോ ഷട്ടർ സ്പീഡിൽ ക്ലിക്ക് ചെയ്യുന്നത് പോലെയാണ് ഈ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലോ ലൈറ്റിലും നല്ല ബ്രൈറ്റായ ഇമേജ് കിട്ടുന്നതാണ്.
ഈ ഒരു മോഡൽ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറ ഷേക്ക് ആകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് മെയിനായും ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മാനുവൽ മോഡിൽ നമുക്കൊരു നൈറ്റ് ലാൻഡ്സ്കേപ്പ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓരോ പാരാമീറ്റേഴ്സും മാറുമ്പോൾ ഇമേജിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് വ്യക്തമായി കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. മൊബൈൽ ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ടും സജസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്മാർട്ട് ഫോണാണിത്. ലോ ലൈറ്റിലും നൈറ്റ് മോഡിലുമൊക്കെ വളരെ നല്ല ഇമേജാണ് ഇത് തരുന്നത്. ഫോൺ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് കുറച്ചായെങ്കിലും ഇപ്പോഴും നല്ല രീതിയിൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു മോഡലാണിത്. അപ്പോൾ നല്ലൊരു ബഡ്ജറ്റ് ക്യാമറ ഫോൺ നോക്കി നടക്കുന്നവർ തീർച്ചയായും ഈ ഫോൺ വാങ്ങി ഉപയോഗിക്കുക. ഇതിൻ്റെ സാമ്പിൾ വീഡിയോയും ഫോട്ടോസുമൊക്കെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണുന്നവർ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.